എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്. ഈയിടെയായി നമ്മുടെ കാര്യങ്ങൾ വിജയൻ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അതെല്ലാം വെറുതെ തോന്നുന്നതാണ്. വിജയൻ ഒരു കാലവും നമ്മെ വിട്ടു പോവില്ല. ഏതായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. വിജയനോട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ മാവ? മറ്റൊന്നുമല്ല, രേവതിയുടെ കല്യാണക്കാര്യമാണ്. അതിനെന്താ, നമുക്ക് നടത്തിക്കളയാം. എന്താ രേവതി? രേവതി ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. നല്ല പയ്യനാ. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? ആട്ടെ, ഞാനും കൂടെ കാണുന്നില്ല, വിരോധമുണ്ടോ? ഇന്ന് വൈകിട്ട് വൈസ്മാൻ ക്ലബ്ബിൽ അദ്ദേഹം വരും. ചേട്ടൻ വരും. എന്റെ അനിയത്തിയെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിച്ച് നീ അവളെ നശിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു അല്ലേ? എന്നോടുള്ള പ്രതികാരം തീർക്കാൻ നീ എന്റെ പെങ്ങളെ കരുവാക്കി. എതിർക്കാമെങ്കിൽ എതിർത്തോ. ചേട്ടാ, പിന്നെ ഇതാണ് എന്റെ ചേട്ടൻ. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? പരിചയപ്പെടുത്തി കഴിഞ്ഞില്ലേ, ഞങ്ങൾ കുറിച്ച് സംസാരിക്കണം. ദേവതി വീട്ടിലേക്ക് പോയിക്കോളൂ. എന്റെ പാവപ്പെട്ട അനുജത്ത് നിന്നെ സ്നേഹിച്ചു പോയത് കൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വിടുന്നു. പക്ഷെ ഒരു കാര്യം, ഇനി നീ അവളെ കണ്ടാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് രേവതിയായിരിക്കും. അല്ല, വിജയം വന്നു. വിരുവനെ കണ്ടില്ലേ? കല്യാണം നമുക്ക് എന്നത്തേക്ക് നടത്താം? തനിക്കെതിരായി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മുറിച്ചു നീക്കി മുന്നോട്ട് പോകുന്ന ഒരു തോണിക്കാരന്റെ ജീവിതമാണ് എന്റേത്. അമ്മാവനതറിയാമല്ലോ. മോൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മാവ, ഇന്നുവരെ രേവതിയുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല.
പക്ഷേ ഈ വിവാഹം നടക്കില്ല. ഞാൻ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കുന്ന എന്റെ അനുജത്തി വേദനിക്കുന്നത് കാണാൻ എനിക്ക് സാധ്യമല്ല. വിനോദിന് എന്താണ് കുറവ്? വിദ്യാഭ്യാസമില്ലേ, പണമില്ലേ, അന്തസ്സില്ലേ? എല്ലാം ഉണ്ടായിരിക്കും ദേവതി, പക്ഷെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ മറ്റു പലതും ആവശ്യമുണ്ട്. വിനോദ് എന്നെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹവും ഈ ചേട്ടന്റെ സ്നേഹവും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് നീതി. ചേട്ടാ, ചേട്ടൻ ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ അനുജത്തി ആഗ്രഹിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കലുമില്ല. എനിക്ക് എന്റെ ചേട്ടനാണ് വലുത്. എങ്കിലും ഒരപേക്ഷയുണ്ട്. മറ്റൊരു വിവാഹത്തിന് ചേട്ടൻ എന്നെ നിർബന്ധിക്കരുത്. ദേവതി. അതെ ചേട്ടാ. ഹലോ രേവതി, വിനോദാണ് സംസാരിക്കുന്നത്. എന്താണ് വിനോദ്? എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. പതിവായി നമ്മൾ ഇരിക്കാറുള്ള സ്ഥലത്ത് ഞാൻ കാത്തു നിൽക്കും. നീ ഉടനെ വരണം. ഈ അസമയത്തോ? എല്ലാം നേരിൽ പറയാം. ഞാൻ നിന്നെയും കാത്തു നിൽക്കും. വിനോദ്, വിനോദ്, ഹലോ, ഹലോ. എന്തിനാ വരാൻ പറഞ്ഞത്? എല്ലാം പറയാം. കാറിൽ കയറൂ. ഞാൻ ചേട്ടനറിയാതെയാണ് വന്നത്. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എന്നാൽ കാറിൽ കയറൂ, കയറൂ. ദേവതി, ദേവതി. മോനെ, ദേവതി എവിടെയും കാണുന്നില്ലല്ലോ. കാണുന്നു. ആ, അവളോടൊപ്പം. ഹലോ, വിനോദാണ് സംസാരിക്കുന്നത്. നിന്റെ അനിയത്തി എന്റെ അറിയലുണ്ട്. നീ എന്ന് പറഞ്ഞില്ലേ ഇനി ഞാൻ രേവതിയെ കണ്ടാൽ എന്തോ ചെയ്തു കളയുമെന്ന്? നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. മര്യാദയ്ക്ക് എന്റെ പെങ്ങളെ തിരിച്ചുകൊണ്ടു നാക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ കൊണ്ട് നാക്കണം? മിസ്റ്റർ വിജയൻ, നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അനിയത്തെ തിരിച്ചു കിട്ടുകയുള്ളൂ. വിനോദ്, എന്തൊക്കെയാണ് എന്റെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞത്? നിന്നെവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ചൊണയുണ്ടെങ്കിൽ വന്ന് വിളിച്ചോണ്ട് പോവാൻ. നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് എന്റെ ചേട്ടനാണ് വലുത്. എന്റെ ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ എന്നെ തൊടാൻ പോലും നിങ്ങൾ ഞാൻ അനുവദിക്കില്ല. ഞാൻ പോകുന്നു. നീ എങ്ങും പോവില്ല. നിന്റെ ചേട്ടൻ രക്ഷപ്പെടുത്തുന്നത് എനിക്കൊന്ന് കാണണം.